ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്ന് തണ്ണിമത്തം വെച്ചിട്ട് സ്പെഷ്യലായിട്ടൊരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ സാധാ തണ്ണിമത്തം ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് മുറിച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കുക. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ രണ്ട് തരത്തിലടിക്കുന്നുണ്ട് ജ്യൂസ്. ഒന്ന് നമ്മൾ സാധാ രീതിയിൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യലായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ തണ്ണിമത്തൻ ഇതേപോലെ എടുത്തതിന് ശേഷം നമുക്ക് നേരെ ഇത് മിക്സ് ചെയ്ത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി തണ്ണിമത്തനിൽ നല്ല വെള്ളമുണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ വെള്ളം നമ്മൾ ആഡ് ചെയ്യേണ്ട. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ് ഈ തണ്ണിമത്തൻ ജ്യൂസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലാന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിനി കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യുക. ഒരുപാട് ആഡ് ചെയ്യണമെന്നില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 സ്പൂണ് 2.5 സ്പൂണ് അത്രയേ ആഡ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് ഞാനിവിടെ ഒരു 2 സ്പൂൺ മിൽക്ക് മെയ്ഡ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി പഞ്ചസാര അതിനനുസരിച്ചിട്ട് വേണം ഇടാനായിട്ട്, കാരണം മിൽക്ക് മെയ്ഡ് നല്ല മധുരമാണ്. അപ്പോൾ പഞ്ചസാരയുടെ അളവും രണ്ടും കൂടി ഒന്ന് ബാലൻസ് ചെയ്തിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ മധുരം കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി തണ്ണിമത്തൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തണ്ണിമത്തനും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ? ഇങ്ങനെയാണ് നമുക്കിപ്പോൾ, അതായ മിൽക്ക് മെയ്ഡ് ഒഴിച്ചത് കൊണ്ടാണ് ഈ ഒരു ടൈപ്പ്, ഈ ഒരു കളർ വരുന്നത്. വളരെ ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും നമ്മൾ തണ്ണിമത്തം സാധാ ജസ്റ്റ് എന്താ പറയുക, ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിൽ പഞ്ചസാര ഇട്ടിട്ടല്ലേ നമ്മൾ കഴിക്കാറ്. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റുമാണ്, പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. കണ്ടോ, ഇത്ര വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഇങ്ങനെയാണോ തണ്ണിമത്തൻ ജ്യൂസ് അടിക്കുന്നത്, അതോ വേറെ തരത്തിലാണോ, അതോ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് അതിൽ ആഡ് ചെയ്യാറുണ്ടോ, അതെല്ലാം നമുക്ക് കമൻറ്റായി അറിയിക്കുക. കൂടാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് എല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ തന്നെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മൾ പുതിയ പുതിയ അപ്ഡേറ്റഡ് വീഡിയോസ് എല്ലാം ഡെയിലി ഇടുന്നതാണ്. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക.